നാട്ടിൽ മറ്റ പോകുന്നവർ ഉണ്ടെങ്കിൽ പറ, അല്ല ഗോൾഡ് കൊണ്ടുപോവാൻ താല്പര്യം ഉണ്ടെങ്കിൽ. ഗോൾഡ് എവിടെ വെച്ച് കൊണ്ടു? പാവങ്ങൾ എങ്ങനെയെങ്കിലും പോയിക്കോട്ടെ, നീ ഗോൾഡൊക്കെ വല്ലയിടത്തും വെച്ച് കൊടുക്കും പിന്നെ. അല്ല എവിടെങ്കിലും എവിടെയെങ്കിലും വെച്ചു കൊടുക്കോ, അവര് തന്നെ വിളിച്ചു പറയുകയും ചെയ്യുമല്ലോ. അവര് തന്നെ വിളിച്ചു പറയുകയും ചെയ്യും ഇന്നടത്ത് തിരിപ്പുണ്ടെന്ന്. പിന്നെ അത് എടുക്കാൻ 10 കൈ വേണം. ചുമ്മാ ചുമ്മാതിരിക്കുന്ന ഡാഷ് ചുണ്ണാമ്പഴക്കുന്ന. അയ്യോ എനിക്ക് വയ്യ, എന്നെ ചേ എന്നെ കൊല്ലങ്ങ്. നീ സത്യം പറ നീ എത്ര വട്ടം അവിടെ വെച്ചു ഗോൾഡ് കൊണ്ടുപോയി? എനിക്ക് വയ്യ. എവിടെയായിരുന്നു ആശി ചേച്ചി? ഞാൻ എവിടെ ഉണ്ട് മുത്തേ, എവിടെ പോവാനാ? എനിക്ക് അങ്ങിരുന്നപ്പോ തോന്നി അനാ ഫോളോ ദിസ് ഈസ് അവൻ ഗോൾഡ്. ഞാൻ പൊക്കോണെങ്കിൽ മേലെ ഗോൾഡ് കൊണ്ടുവിടങ്ങാനും വന്നോ നിന്നെ ഞാൻ വെച്ചാക്കത്തില്ല. അല്ലെങ്കിൽ തന്നെ മനുഷ്യർ ഇവിടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ ഇവിടെ കക്കോ അല്ല അല്ല അല്ലെങ്കിൽ തന്നെ ഉണ്ടല്ലോ മറ്റേ എന്താ പറയുന്നത് ക്യൂ ആ നിക്കുന്ന ഇവിടെ. ഇനി അതും കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അയ്യോ ഇത് ആരുത് മുത്തേ ചക്കര പവിഴ. നീ ഇവിടെ ഉണ്ടോ? നീ ഗോൾഡ് കൊണ്ടുവന്ന ബാക്ക് സൈഡിൽ വെച്ച അത്ര വലിപ്പമില്ല. അയ്യോ എനിക്ക് നല്ല നോക്കട്ടെ എന്തത് എന്താ വലിപ്പം ഉണ്ടാവില്ല. എടാ ദീപു ഒരു പ്രാവശ്യം ഒന്ന് കൊണ്ടുപോയി നോക്ക്. നവാസേ ദീപു അതും വെച്ചോണ്ട് പോകുന്ന ആ ഭാഗം ഒന്ന് മനസ്സിച്ചിട്ടൊന്ന് കരുതിക്ക്. പൂ ഒന്ന് കാണിക്കുമോ? തണുപ്പല്ലേ? പൂ ഇപ്പൊ ചുരുണ്ടിരിക്കും, അവിടെ മിണ്ടായിരുന്നോ? കുണ്ടിയിൽ വെക്കുന്നവർ എങ്ങനെ ചിരിക്കാതിരിക്കും? പണ്ടാര തുടങ്ങാൻ കേട്ടോ അവൻ ഗോൾഡ് കൊണ്ടാ വന്ന. അല്ലെങ്കിൽ തന്നെ ഇവിടെ ചോരുന്ന കക്കൂസി ഇരിക്കാൻ വരെ പുള്ള. അയ്യോ അയ്യോ എനിക്ക് ദീപുവിന്റെ ഒരു ഇച്ചിരി കൊടുത്തു വിടണം. അതാ എനിക്ക് എനിക്ക് വേറെ ആരെ കിട്ടിയില്ല. എന്താ എന്നെ എടാ ദീപുവിന്റെ നമ്പർ തരാ. ഗൾഫിൽ ഒക്കെ ചൂടായി തുടങ്ങി, റോസാപ്പൂ ഒക്കെ വെള്ളം ഒഴിച്ചു വാടാതെ. ഞാൻ എന്നും വെള്ളം ഒഴിച്ചു വാടാതെ നോക്കുന്നു, അതോർത്ത് നീ വിഷമിക്കുക വേണ്ട. എടാ വേണ്ടുന്നവർ പറഞ്ഞോളൂന്ന് കേട്ടോ. ആ ദീപു ഉണ്ട്, ദീപു അടുത്ത ആഴ്ച നാട്ടിൽ പോകുന്നു. ദീപുവിന്റെ കൊടുത്തു ഗോൾഡ് വെക്കുന്നത് ഞാനായിരിക്കും. അവനെ അവനെ കൊറേ നാളാടാ കണ്ടിട്ട്. നവാസേ നമ്മുടെ പഴയ ആൾക്കാരെ കാണാറുണ്ടോ നവാസേ? ഞാൻ സൗദി കടക്കണം, ഞാൻ എവിടെ കാണാനാണ് ആൾക്കാരെയൊക്കെ? ആരെ കാണത്തെ? നീ എല്ലാരെയും ഒന്ന് വിളിച്ച് വീഡിയോ കോളിലൊന്ന് സംസാരിക്കണ്ടേ? അങ്ങനെ സംസാരിക്കാൻ നിന്നാ ചിലത് പലതും ഒക്കെ കാണേണ്ടി വരും. തൃശ്ശൂർക്കാരൊക്കെ
അല്ലല്ലല്ല അതൊക്കെ കാണണം, അതൊക്കെ കാണണം. ഇവിടെ മരുഭൂമി ഒറ്റപ്പെട്ടല്ലേ ജീവിക്കുന്നത്, അതൊക്കെ ഒന്ന് കണ്ടോ. കാണാനാരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും, അതെ കാണാനാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഓ മൈ ഗോഡ്, ആരുമില്ല. ദേ ഒരു ചാൻസ്, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, നവാസിന് കൊടുക്കൂ. ഇനി എന്റെ തോളി കയറിക്കറിഞ്ഞനക്ക ഞാൻ വെച്ചിട്ട് കൊടുത്തേക്കാം. നമ്മളെ പോലെയുള്ള ഈ വയസ്സന്മാർക്കൊന്നും ആരും വേണ്ട, ഇപ്പൊ പിള്ളേര് മതി. ആര് പറഞ്ഞു വയസ്സന്മാരെയാണ് ഇവിടെ പിടുത്ത, ഇവിടെ പിള്ളേരെയൊക്കെ ആർക്ക് വേണം. അവന്മാരെ തേച്ചിട്ട് ഒട്ടിച്ചിട്ട് പോകുക, ഇപ്പൊ അവന്മാരെ ഒന്നും വേണ്ട. വയസ്സന്മാരാണെങ്കിൽ എവിടെയെങ്കിലും വവ്വാല് ചപ്പിയാണെങ്കിൽ അവിടെ അവിടെ എവിടെയെങ്കിലും കിടന്നോളൂ. പിന്നെ മരുമോൾക്ക് ജോലി ഫിക്സ് ആയോ? ആ അവള് ജോലി ഓക്കെ, അവക്ക് കുഴപ്പമില്ല ജോലി. മോന് വിസ അടിക്കാൻ ഞാൻ ദുബായ് വിസ അടിക്കാൻ കൊടുത്തു. ഇനിയിപ്പോ ഓഫർ ലെറ്റർ വരുമ്പോ ബാലൻസ് പൈസയും കൂടെ കൊടുക്കണം. ഇല്ല അവനെ ഇപ്പൊ വിസ അടിച്ചിട്ട് എവിടെയെങ്കിലും, ഇപ്പൊ നമ്മള് രണ്ടുമൂന്ന് സ്ഥലത്ത് അവന് ജോലി വന്നു, പക്ഷെ അവര് ചോദിക്കുന്ന വിസ ഉണ്ടോന്നാ ചോദിക്കുന്നത്. അത് കാരണം ആകെ അമ്പലമൊക്കെ മനസ്സിലായി. ആശ അബുദാബിയിൽ ദുബായിൽ വന്നപ്പോൾ എന്താ വിളിക്കാത്തത്? ഞാൻ കണ്ണിൽ എണ്ണയും ഒഴിച്ച് കാത്തിരിക്കുന്നു എത്ര നാളായി. ഇനി മറുപടി ഞാനിപ്പോ തരാ. പുതിയ അമ്പലം. ഓ ഓക്കെ, മനസ്സിലായി മിസ്. അതെ അതെ അതെ. ഓ നീ കണ്ണിൽ എണ്ണ ഒഴിച്ച് എത്ര പെണ്ണുങ്ങളെ നീ കാത്തിരിപ്പണെന്ന് ആദ്യം നീ എണ്ണ വിട്ടു പറ, എന്നിട്ട് ഞാൻ ബാക്കി പറയാനാണ്. ഇതിപ്പോ അതൊരു പരുവായി കാണുമല്ലോ ഈശ്വര. കണ്ണ് നശിച്ചു കാണുമല്ലോ. എന്നെ അങ്ങ് കൊല്ലി. ആശമോളെ ഹൂയ്, എന്താ മുത്തേ പറയൂ, ഹൂയ് പറയൂ. ചേച്ചി ഫുൾ മോന മുറൂർ പോയി ദുബായ് എന്നാ, ചേച്ചി മുറൂർ പോയി ദുബായ് വന്നു എന്ന് എന്നാ പറയും, അതാ ഇനം. ഓ അത് ശരി, അങ്ങനെയാണോ? നവാസെ പോയിട്ട് വീണ്ടും വന്നോ തിരികെ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിനക്ക് എന്തോ പറ്റിയത്, ലൈക്ക് ഇല്ലാത്തോണ്ട് ഇറങ്ങി പോയതാ? അതല്ല അതല്ല, എന്റെ പിന്നെ ഇതില്ലേ, നെറ്റില്ലേ, നെറ്റ് കട്ടായി പോയടാ. അപ്പൊ ഞാൻ ഇറങ്ങിയതാ. നല്ലതാണ്, നിനക്ക് കൂടെ കൂടെ ഇരിക്കുമ്പോ കട്ടാവും പലതും. ആ പ്രായോ? എന്റെ പ്രായത്തെ ചൊല്ലി ആരും എന്ന കളിയാക്കരുതേ. എന്റെ പ്രായം ഇപ്പോഴും നാനും മമ്മൂട്ടിയൊക്കെ ഒരേ പ്രായക്കാരാ. ദീപു, സലാം അലൈക്കും. ദീപു വെൽക്കം ഹബീബി. ശരി സൂപ്പർ. നീ കഴുത്ത് ഇതിങ്ങനെ ഹെഡ്ഫോൺ ഇട്ടാലുണ്ടല്ലോ, നീ കഴുത്ത് വെറുക്കി ചത്തുപോകും. ചത്തു പോട്ടെന്ന്, ആർക്ക് വേണം ഈ ജന്മം, ആർക്കും വേണ്ട നമ്മളെ. ഹബീബി കുർപ്പൂണും ദേ തഹലുവ, നീ എവിടെയാ എന്റെ ദീപു? നീ കേറി വരാൻ പറ. ഇനി മൊത്ത ഞാനാ മാതൃത്വം എന്ത് കേറി വാങ്ങേ. അവൾ പിന്നെ പി എം എൽ എ നോക്കിയ? ഇല്ല, ഞാൻ അങ്ങോട്ട് പോയില്ല, പോണം. എന്താ വാതിൽ ഞാൻ പൂട്ടിയിട്ടിരിക്കെ എന്താ വാതിൽ ഓപ്പൺ ചെയ്ത് നോക്കണം. ശരി ഞാൻ പോയി. പോവാണോ? എൻ്റെ ഒരു ഫ്രണ്ട്, ഞാന് ട്രോള് വീഡിയോ ഇങ്ങനെ, എൻ്റെ ഫ്രണ്ട് എന്തിനാ ഇങ്ങനെ ട്രോള് വീഡിയോ ചെയ്യുന്നത്, ട്രോള് വീഡിയോ ഇനി ചെയ്യരുത് ആശ, ചെയ്യണ്ടെന്നും പറഞ്ഞു. അത് കാരണം ഞാനിപ്പോ ട്രോളാത്തെ. ആ പക്ഷെ ട്രോള് വീഡിയോ ഇറക്കുന്നത് ഇഷ്ടമില്ല പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത്. അവർ വേണ്ട ട്രോള് വീഡിയോ ഒന്നും ഇറക്കണ്ട എന്നാ പറഞ്ഞു. അതാണ് പിന്നെ കുറെ നാളത്തേക്കും ഞങ്ങളെല്ലാം വായിച്ചിട്ട് ആസ്വദിക്കാറുണ്ട് ആ വീഡിയോ, അങ്ങനെയുള്ള വീഡിയോ.
അമ്പലത്തിന്റെ അമ്പലത്തിന്റെ ജോലി ആയിരുന്നു ഇതുവരെ. അമ്പലത്തിന്റെ ജോലിയായിരുന്നു ഇതുവരെ എന്ന് വെച്ചാ അമ്പല അവിടെ ആയിരുന്നോ എങ്ങനെയാ മനസ്സിലായില്ല. ആശ ചേച്ചി സുഖമാണോ? സുഖമാണോ മുത്ത? എങ്ങനെ പോകുന്നു? എന്തോ എന്ത് സുഖം? നിങ്ങളെ പോലുള്ളവരുടെയൊക്കെ സംസാരിക്കുമ്പോ ഒരു മനസമാനം. അമ്പലം അറിയില്ലേ? അമ്പലം അറിയാം. അതായത് ആളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടുന്നതായിരുന്നോ? അങ്ങനത്തെ ഒരിതായിരുന്നോ? ചേച്ചിക്ക് വയസ്സായി. ചേച്ചിക്ക് വയസ്സായി എന്ന് ആര് പറഞ്ഞു? വയസ്സായത് എന്റെ വാരിക്ക് നല്ലത് കേൾക്കും കേട്ടോ. നോക്കാം ചേച്ചി. ഓക്കെ, ഇപ്പോഴും ആശ നല്ല പവർഫുൾ ആണ്. ആ പറഞ്ഞു കൊടുക്കടാ കുഞ്ഞുമണി. അബുദാബി തന്നെ? ഓ അബുദാബി തന്നെ. ആ അങ്ങോട്ടും പോയിട്ടില്ലല്ലേ. അബുദാബി തന്നെയാണോ? ഓക്കെ 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 ഓക്കെ. ജോബൊക്കെ എങ്ങനെ പോകുന്നു? സുഖമായിട്ട് പോകുന്നോ? കൊറേ നാളായി കണ്ടിട്ട്, അല്ലെങ്കിൽ പിന്നെ ഇതിലേക്ക് വരുമ്പോ തന്നെ കാണുന്നതാണ്. എവിടെയാ പോവാ? എവിടെ പോവാനാ? ആ ഓക്കെ ആശ, നമ്മുടെ റൂമിന്റെ ചാവി ഞാൻ ഈ പൂച്ചട്ടിയിൽ വെച്ചിട്ടുണ്ട്, അത് എടുക്കുവാൻ മറക്കണ്ട. ആ ഓക്കെ ഓക്കെ ചേട്ടാ ഓക്കെ. ആ പൂച്ചട്ടി തന്നെ വെക്കണേ, പൂവിന്റെ ഇവിടുന്ന് മാറരുത് അങ്ങോട്ട്. ഞാൻ ഇറങ്ങുന്നു. ആ ഓക്കെ, പൂച്ചട്ടിയിലെ വെക്കാൻ കണ്ടത്, വേറൊരു ചട്ടിയിലും ഒന്നും വെക്കാൻ കണ്ടില്ല. അതും പൂച്ചട്ടിയില്. ആ അതെ, പൂച്ചട്ടിയിലെ അവന് വെക്കാൻ പറ്റുന്നത്, വേറെങ്ങും അവന് വെക്കാൻ കണ്ടില്ല. കണ്ടപ്പോൾ കയറി നോക്കിയതാ. ആ കണ്ടപ്പോൾ കയറി നോക്കി, പക്ഷെ എന്നിപ്പോ ആളാരാന്നിരി മനസ്സിലായില്ലേ? അതാണ്, നമ്മളാരെയും മറക്കത്തില്ല മാഷേ. ആ പിന്നെ സ്പാർക്ക് എന്താ പറയുന്നത്, മോള് അടുത്ത മാസം വരുന്നുണ്ട്. എവിടെയെങ്കിലും വല്ല ജോബ് ഉണ്ടെങ്കിലും ഒന്ന് പറയണേ. അബുദാബിയിലുള്ളവരോട് പറയാ കേട്ടോ. എന്ത് ജോബ്? അവള് ക്യാഷ്യറായിട്ട് നിന്ന മറ്റേ എന്താ ഷോപ്പിലേ. എക്സ്പീരിയൻസ് ഉണ്ട് 2 വർഷത്തെ.